Season 2. Ultimate strength is preparation. കഠിനാധ്വാനം നൽകുന്ന കരുത്ത് തന്നെയാണ് കോമഡി സ്റ്റാർസ് എന്ന ഈ ഒരു ഷോയുടെയും വിജയമന്ത്രം. ഇന്നത്തെ കാഴ്ചകളുമായിട്ട് ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ മെസ്മറൈസിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. कोई चाहे तुझसे मिलना अकेला जिसको भी देखो दुनिया बुला दो मजनू बना दो ऐसी मैं लैला लैला ओ लैला लैला ऐसी हो लैला हर कोई चाहे मुझसे मिलना अकेला. നമ്മുടെ പ്രിയങ്കരിയായ സെലിബ്രിറ്റി ജഡ്ജിന് സ്വാഗതം, നവ്യ നായർ. ഓഡിയൻസ് എവിടെ എത്തിയിട്ടുള്ളത്? കോട്ടയം ഈരാറ്റുപേട്ട പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് മനസ്സും ശരീരവും ഒക്കെ തന്നെ അയ്യപ്പ സ്വാമിയിൽ അർപ്പിച്ച് ശബരിമലയ്ക്ക് പോകുന്ന ഏതൊരു ഭക്തനും ഏതൊരാൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് ഇനി കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഇതാ ശബരിമലയിലേക്കുള്ള ഒരു യാത്ര ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഓൺ സ്റ്റേജ് യാത്ര റൗണ്ടിലെത്തുന്നു കോമഡി സ്റ്റാർസ് സീസൺ 2 പ്രിയ ടീം. ചിരിക്കൊടുക്ക. അങ്ങനെ ഏതായാലും ഇന്നത്തെ അംഗം തീർന്നു. ഇരിജേ ഇങ്ങോട്ട് വന്നേ. എടി ചെറുക്കന്തേ ക്ഷേത്രമായ ക്ഷേത്രം അങ്ങ് കേറി ഇറങ്ങി ക്ഷീണിച്ചു വന്നിരിക്കാണ്. നോക്കി നിൽക്കാതെ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു കുടിക്കാൻ. വെള്ളം അല്ല ആദ്യം അടിക്കേണ്ടത്, സൂചി നൂലുവാ. ചേട്ടൻ നീ വായ നീ ശൂലങ്ങ് എടുത്ത് മാറ്റില്ലേ, അപ്പൊ രണ്ട് ദ്വാരം ഉണ്ടാവില്ലേ, അതിനെ ഇങ്ങനെ സൂചിയും നൂലും കൂടി ഇങ്ങനെ തയ്ക്കണം. ഇല്ലാന്നുണ്ടെങ്കിലേ വെള്ളം കുടിക്കുമ്പോ ഷവറിലെ വെള്ളം പോകുന്നത് പോലെ ഇങ്ങനെ രണ്ട് ശരീരം ചീക്കും. മോനെ കഴിക്കാൻ വല്ലതും വേണോ? എന്താടാ അമ്മ വേണ്ടേ? എന്നാ ഞാൻ വേറൊരു കല്യാണം കഴിക്കാം. വേറെ കല്യാണം കഴിക്കോ, ശൂല കൂടി ഞാൻ പള്ളേ കുത്തും. നീ ഇങ്ങോട്ട് കുത്താൻ നിന്നോ. എടി ഇതിന്റെ വല്ല കാര്യം ഉണ്ടോടി നിനക്ക്? ഈ വ്രതം വഴിപാടെന്നൊക്കെ പറഞ്ഞ് ഇവരെ ഇതിലെല്ലാം കൊണ്ടുകൊണ്ട് വല്ല കാര്യം ഉണ്ടോടി? എന്റെ പൊന്നു മനുഷ്യ ദൈവദോഷം പറയല്ലേ, ദൈവദോഷം ഏറ്റു വാങ്ങിക്കല്ലേ. ദൈവമേ ഇയാൾക്ക് നല്ല മനസ്സ് കൊടുക്കണമേ. അങ്ങനെയാണെങ്കിൽ മലയാറ്റൂർ പള്ളിയിൽ വന്ന് ഒരു കുരിശ് എടുത്തേക്കാമേ. ഗിരിജ എന്നാ നീ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. എന്താ ഞാൻ വന്നാല്? രണ്ട് കുരിശ് കുരിക്കാൻ എനിക്ക് ആവതില്ലേ. നിങ്ങളെ മിക്കവാറും ഞാൻ കോമഡി സ്റ്റാറിൽ വിടും. ഈ ഇടയേറ്റവും ഭയങ്കര കോമഡിയാണ് നിങ്ങൾ കേട്ടോ, നല്ല കോമഡിയാണ് നിങ്ങൾ. ഇങ്ങനെ കിടന്ന് നരയ്ക്കാൻ വേണ്ടിട്ടാണ് ഈ കുടുംബത്തിൽ എന്നെ കൊണ്ടുവന്നത്. മക്കളെ അങ്ങനെ പറയരുത്, അവന്റെ ദോഷം കൊണ്ടല്ലേ. അവൻ എന്തിനിറങ്ങിയാലും തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ, യാത്രാ തടസ്സം. ദേ ഇവൻ ഈ ഇടയ്ക്ക് തന്നെ എന്തോ ജോലിക്ക് എന്ന് പറഞ്ഞ് കോഴിക്കോട്ട് പോയി. അപ്പൊ അതാണൊക്കെ തിരിച്ചു വന്നു, പട്ടി കടിച്ചെന്ന് പറഞ്ഞു. തന്നെയല്ലേ, എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? ദൈവദോഷം. അയ്യോ ദൈവദോഷം കൊണ്ടല്ല, പെറ്റി കിടക്കുന്ന പട്ടിയുടെ മൂച്ചാണ്. അതൊക്കെ പോട്ടെ, ഈ ഇടയ്ക്ക് അവന്റെ സുഹൃത്ത് ഗൾഫിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. പറഞ്ഞു എവിടുന്ന് പെട്ടിയും തൂക്കി എയർപോർട്ടിൽ ചെന്നു, അതേ സ്പീഡിൽ തിരിച്ചു വന്നു. എന്താ കാര്യം? എന്താ യാത്രാ തടസ്സം? ദൈവദോഷം. ദൈവദോഷമല്ല, അച്ഛാ പുറത്ത് പോണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ടും വിസയും ആവശ്യമുണ്ട്. അത് വേണം. അത് ഇവിടെ വെച്ചിട്ട് കൂട്ടുകാരായിട്ടൊക്കെ ഇറങ്ങി കുടിച്ചിട്ട് അവിടെ കയറി ചെന്നാലേ അത് കയറ്റി ഇവിടെ ഉണ്ട് കുഞ്ഞമ്മയുടെ വീടാണാ. ഈ പെണ്ണ് എന്തേലും പറഞ്ഞാലും തർക്കുത്തരേ പറയല്ലേ. നീ ഇത്രയും സംസാരിച്ചല്ലോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ.
നിങ്ങളുടെ രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? നാല് വർഷം. ഇതേവരെങ്കിലും കുഞ്ഞിക്കാലി കണ്ടോ? അമ്മ അങ്ങനെ പറയല്ലേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ട്? 365 ദിവസം. അതിനെ പഠിപ്പിക്കണം, എനിക്കറിയാം. ഈ 365 ദിവസം ക്ഷേത്രം മൃതം, ക്ഷേത്രം മൃതം എന്ന് പറഞ്ഞ് നടന്നല്ലേ കുട്ടികളെ കിട്ടത്തില്ല. അയ്യോ, സമയം ഇല്ലാത്തതിന്റെ ദോഷമാണ്. ഇങ്ങനെ പോയാലേ മിക്കവാറും ഞാൻ ഈ കുടുംബത്തിന് പേര് ദോഷം ഉണ്ടാക്കുകയൊന്നും. അമ്മ പറയുന്നതിലും കാര്യം ഉണ്ട്. ഈ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു ശക്തി തന്നെയാണ്. താൻ പാതി ദൈവം പാതി. എന്റെ പാതി അവന്റെ പാതി ഓക്കേണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ അടുത്ത് ഒരേ ഒരു ചോദ്യം ചോദിച്ചോ. നമ്മുടെ കല്യാണം കഴിച്ചിട്ട് എത്ര നാള് കഴിഞ്ഞാണ് നമ്മുടെ മോനെ കിട്ടിയത്? എന്തോരോ അമ്പലങ്ങളെ നേർച്ച നേർന്നു, എന്നിട്ട് ഉരുളി കമഴ്ത്തി കിട്ടിയതാ ഈ നിധി. ഇരിജ, എനിക്കിത് ഒരു പങ്കുമില്ലെന്നാണോ നീ പറയുന്നേ? എന്നാര് പറഞ്ഞേ? ഈ ഉരുളി മേടിക്കാൻ പോയ ആരാ? ഞാൻ. കൊണ്ടുപോയി കമറ്റിയതാരാ? ഞാൻ. പിന്നെ പങ്കില്ലെന്ന് പറഞ്ഞ വല്ല അർത്ഥം ഉണ്ടോ? സമാധാനമായി നോക്കി നിൽക്കാതെ ഈ ശൂല ഒന്ന് ഊരാടന്ന് ബുദ്ധിമുട്ടില്ല. കണ്ടില്ലേ നാരങ്ങോ? എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അമ്മ സ്നേഹമുള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ലേ? അണ്ണാ, നിങ്ങൾ എന്തോന്നാണ് ഈ പറയുന്ന? എന്റെ മോൻ നടന്ന് തളർന്ന് വന്നതല്ലേ? പൂ പോലത്തെ കാലല്ലേ? നോവില്ലേ? നമ്മൾ സംരക്ഷിക്കണ്ടേ? അത് മാത്രമല്ല, അടുത്ത ആഴ്ച അഗ്നി കവടിയുണ്ട്, അതിൽ കയറി ആറാടണ്ടേ? ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ, അതിനകത്ത് കുറച്ചും കൂടെ വിറക് കൂട്ടിയിട്ടിട്ട് എന്നെ അങ്ങ് കത്തിച്ച് അതായിരിക്കും. മക്കളെ, അങ്ങനൊന്നും പറയില്ല, അങ്ങനൊന്നും പറഞ്ഞൂടാ. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ, ഇതുപോലുള്ള ഇങ്ങനെയുള്ള ശക്തിയായിട്ടുള്ള വഴിപാടുകളൊന്നും വേണ്ട. നമുക്ക് എത്രയോ ചെറിയ ചെറിയ വഴിപാടുകൾ കിടപ്പുണ്ട്. ഉദാഹരണമായിട്ട് പുഷ്പാർച്ചന, അതുപോലെ തന്നെ പായസം കൊടുക്കും. ഇതുപോലെ ചെറിയ ചെറിയ വഴിപാടുകൾ നടത്തിയാൽ പോലെ എന്നെ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? പായസ വഴിപാടൊക്കെ ഉണ്ട്. അതാണ് ഞാൻ കാര്യം മറന്നുപോയി. അതാണ്, അങ്ങനെയുള്ള വഴിപാടാണ് വേണ്ടത്. അടുത്ത ആഴ്ച നമ്മൾ തൃക്കോവിൽ പോകുന്നു. വരിയൊലി അണ്ടാവില് പായസ ചോറ് വെക്കുന്നു. തിളക്കുമ്പോ നീ തന്നെ കൈകൊണ്ട് കോരി എടുത്തിട്ട് ഇങ്ങനെ കോരി ഇങ്ങനെ അടിക്കണം. എന്നെ എന്തിനാണ് അമ്മ ഇങ്ങനിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങൾ എന്റെ തള്ളയല്ലേ. ഞാനൊരു കാര്യം പറഞ്ഞു, അച്ഛൻ പറഞ്ഞു നിൽക്കുമല്ലേ, അച്ഛനെ കൊണ്ട് ജയിക്കും. മോനെ, നിനക്ക് വേണ്ടിയുണ്ടല്ലോ തിളച്ച പായസം കോരി എറിഞ്ഞ് കോരി എറിഞ്ഞാണ് എന്റെ തല ഇങ്ങനെ ആയത്. ഇനിയിപ്പോ എന്താ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പേടിക്കണ്ട. ഇന്നത്തെ വൈകിട്ടത്തെ പൂജയോട് കൂടി എല്ലാത്തിനും ഒരു തീരുമാനം കണ്ടത്. അപ്പൊ ഇന്ന് വൈകിട്ട് പൂജ ഉണ്ടോ? പിന്നെ ആരാ വരുന്നതെന്നറിയാമോ? ആരാ? നേമനയിലത്തെന്ന് ദത്തം നമ്പൂതിരി. പുള്ളി വന്ന് ഇവിടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യവും പരിഹാരമാവും. ഇയാൾ നിസ്സാരക്കാരനല്ല. ഈ പ്രളയം വരും എന്ന് പറഞ്ഞ ആദ്യം ആരാ? ഈ ദത്തം നമ്പൂതിരി. നാറി, പ്രളയത്തെ വരെ വിളിച്ചു വരുത്തിയ അവനെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നത്? ഒരു സാധനം ഞാൻ ഇവിടെ വെച്ചിരുന്നില്ല. ആ ശൂല അന്നിന്റെ കവല ഒന്നുകൂടെ കുത്തി കയറ്റാൻ പിന്നെ ഇരിക്കല്ലോ കുറച്ചു നേരം കൂടെ. ഓം ശാന്തി. ഓം ശാന്തി. ഞങ്ങൾ രണ്ടുപേരും കൂടെ തിയേറ്ററിൽ പോയി കണ്ടു. അതിനകത്ത് നമ്മുടെ വിനീത് ശ്രീനിവാസൻ ഇടക്ക് വന്ന് കേറിട്ട് നല്ല സെറ്റപ്പാ. ഹലോ, അതെ, എന്താ 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 വന്നത്? അല്ല, അല്പസമയം പൂർവാശ്രമത്തിലോട്ട് പോയി, അതുകൊണ്ട് ക്ഷമിക്കണം. അപ്പൊ നമുക്ക് പൂജ അങ്ങോട്ട് ആരംഭിക്കാം. ആരംഭിക്കാം, ആരംഭിക്കാം. അമ്മേ മഹാമായ ദേവി കാത്തുരക്ഷിക്കണേ. അങ്ങിപ്പൊ എവിടെയാണ് ദേവി? എവിടെയാണ്? ചെന്നൈയിലാണെന്നാ തോന്നുന്നു. അപ്പോ പൂജ അങ്ങോട്ട് ആരംഭിക്കാം. ആരാ ദോശക്കാരൻ? ആ, ഞാനാണ്. പക്ഷെ ഇപ്പൊ എന്താ പറയാ, വേല് കുത്തിയിരിക്കുന്നോണ്ട് ചമ്മന്തിക്ക തെരുവായ കൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല. എന്തോന്നു ദോശ? ദോശ തിന്നാണ് കാര്യമല്ല പറഞ്ഞത്, ദോശക്കാരൻ ആരാന്നാ ചോദിച്ചത്. അപ്പൊ എന്താ പേരെന്താ? പേര് പേര് പറയുക. സതീശൻ. സതീശൻ. നാള മൂലം മൂലം. അപ്പൊ ഭാര്യ കല്യാണം കഴിച്ചാണെന്ന് പറഞ്ഞു. കല്യാണം കഴിച്ച ഭാര്യയുടെ പേരെന്താ? രേവതി. രേവതി. ദേവി മഹാമായേ കാത്തുരക്ഷിക്കണേ, നാം ഞാന ദൃഷ്ടിയിലെല്ലാം കാണുന്നുണ്ടോ? എന്താ വെച്ചാ? ആരൂടം മറഞ്ഞിരിക്കണോ? ആരൂടം മറഞ്ഞതല്ല, അച്ഛൻ മറച്ചതാ. ആരാന്നാ പറഞ്ഞേ? എന്റെ ഒരേ ഒരു മോന. ഉരുളി കമിഴ്ത്തി കിട്ടിയതാ. ഉരുളി കമിഴ്ത്തി കിട്ടിയതാ? ഓ, കമിഴ്ത്തിയാ മതിയായിരുന്നു, തുറന്ന് നോക്കണ്ടായിരുന്നു. നല്ല കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ഒരു എതിർപ്പ് വേണം. അതിനെന്താ ഞാൻ എതിർത്തോളാം, എന്ത് സംഭവം ഉണ്ടല്ലേ ഞാൻ എതിർക്കാനുണ്ട്. ശരിയാ, അമ്മ എന്തെങ്കിലും പറയുന്നിടത്ത് അച്ഛനെ എതിർക്കുന്നു, പക്ഷെ നടക്കത്തില്ല, അത് കാര്യമില്ല. അതുകൊണ്ടല്ലോ ആ എതിർപ്പല്ല, ലക്ഷണം വേണം, ഒരു ശുഭലക്ഷണം വേണം നമ്മളൊരു നല്ല കാര്യം തുടങ്ങുമ്പോ. അപ്പോ ഈ വീടിന്റെ കിഴക്കേതാ?
അല്ല ഞാൻ അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കും. നിങ്ങളെ വീട്ടിൽ നാല് ദിക്കും കിടക്കാണ്, കീഴും കിടക്കൊന്നും അറിയാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ കിഴക്ക് തിക്ക് തന്ന് കണ്ടുപിടിക്കാം. അപ്പൊ കണ്ണടച്ച് എല്ലാരും കൂടെ പ്രാർത്ഥിക്ക, പരദേവതയെ അങ്ങോട്ട് പ്രാർത്ഥിക്ക, ദേവി എമ്മേ മഹാമായേ ദേവി. ആ ഇതാണ് കിഴക്ക, കറക്റ്റ് അവിടെ തന്നെ കിഴക്ക്, പല്ലി ചൊല്ലി. ആ പല്ലി, അപ്പൊ ഇതാണ് കിഴക്ക്. അപ്പൊ കിഴക്കുന്ന ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഐശ്വര്യമാണ്. ഇപ്പൊ പെൺകുട്ടിയാണ് വരുന്നെങ്കിൽ ലക്ഷ്മിയാണ്, ലക്ഷ്മി വരട്ടെ, ലക്ഷ്മി ഇങ്ങോട്ട് വന്നോട്ടെ. ഞാൻ ഇനി എല്ലാത്തിനും ഞാൻ തന്നെ വേണോ? ഞാൻ തന്നെ വന്നിവിടെ നിക്കണോ? എല്ലാം എന്റെ തലേ തന്നെ. മനസ്സിലായില്ല ലക്ഷ്മി. ഞാൻ ലങ്കാലക്ഷ്മിയുടെ കാര്യമല്ല പറഞ്ഞത്, മഹാലക്ഷ്മിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എതിർപ്പ്. ഓ, അപ്പൊ അവിടുന്ന് ആണുങ്ങളാണ് വരുന്നെങ്കിൽ ദോഷമാണ്. ആണ് അസുരഗണമുള്ള പുരുഷനാണ് വരുന്നതെങ്കിൽ ആ പുരുഷന്റെ ദോഷം കൂടെ ഈ ജാതകക്കാരന് വന്ന് പപ്പിക്കും. അതുകൊണ്ട് പുരുഷൻ വരാതെ നല്ലൊരു ചരക്ക് വരാൻ പ്രാർത്ഥന. അതല്ല, നല്ല ഒരു പെൺകുട്ടി വരാനായിട്ട് നിങ്ങൾ പ്രാർത്ഥന. ആരാ ആരാ ഗൃഹനാഥൻ? ആരാ ഗൃഹനാഥൻ? ഞാനാ. ആണാ? അല്ലേ നാണാ കരുത്തല്ലേ. ആ അപ്പൊ ഗൃഹനാഥം വന്ന് വിളക്കം കൂടെ കൊളുത്തുക, ദീപം തെളിയിക്കട്ടെ. ഐശ്വര്യമായിട്ട് എല്ലാരും പ്രാർത്ഥിച്ചോളൂ, പരദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് ദീപം അങ്ങനെ തെളിയിക്കുക. നടക്കട്ടെ സ്വാമി, കൊളുത്തങ്ങോട്ട് കൊളുത്താൻ അറിഞ്ഞൂടെ. ഒന്ന് വല്ലതും നടക്കുവോ? ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ട് മാറി പോ, ഞാൻ കത്തിച്ചു തരാം. ഇങ്ങനെ പിടിക്കുക, സഹായിക്ക, സഹായിക്ക, ഇവിടുന്ന് ഇങ്ങനെ സഹായിക്ക, അങ്ങോട്ട് സഹായിക്ക, നോക്കിക്കൊണ്ടിരിക്കാതെ എല്ലാരും കൂടെ സഹായിക്കുന്ന അല്ല, കുമ്മി അടിച്ച് തീർന്നെങ്കിലേ എനിക്ക് ഈ പ്രശ്നം അങ്ങ് വയ്ക്കാറുണ്ടോ? അല്ല, ഞങ്ങൾ വിചാരിച്ച് ഇതിനോട് അനുബന്ധിച്ചുള്ളതായിരിക്കും എന്ന് വെച്ച് കളിച്ചു പോയതാ. അപ്പൊ തുള്ളാനായിട്ട് നിൽക്കുക. അപ്പൊ നമ്മൾ കിഴക്ക് ദിക്കിലേക്ക് നോക്കി നല്ലൊരു ലക്ഷണം വരണേന്ന് ദൈവത്തെ വിചാരിച്ച് അങ്ങ് പ്രാർത്ഥിക്കുക. മഹാലക്ഷ്മിയെ വിളിച്ചപ്പോ കാലനാണോ വിളി കേട്ടത്? പോത്തിന്റെ ശബ്ദം കേൾക്കുന്നു. കാലൻ തന്നെയാ എന്റെ കാലൻ. നിന്റെ അളിയനെ വേണ്ടിട്ട്. അളിയന്റെ കാര്യത്തിന് വേണ്ടിയാണ്? ഓ, മുസ്ലിയാർ വന്ന് നോക്കിയാട്ടെ. അല്ല, ചപ്പിയാർ വന്ന് നോക്കിയാട്ടെ. വന്ന് നോക്കിയാട്ടെ അളിയന്. ഒരു കാര്യം, എന്റെ സ്വന്തം അളിയനാണ്, എന്റെ പെങ്ങളാണ്, കാരണം എനിക്ക് അവള് ജീവനാണ്. അപ്പൊ അളിയന് ഒരു ദോഷം വരാൻ പാടില്ല. പൈസ ഒന്നും നോക്കണ്ട, നല്ലതായിട്ട് നോക്കണം. അതളിയും തരും. അപ്പൊ എല്ലാരും ദൈവത്തിന് അങ്ങനെ വിചാരിച്ച് മനസ്സിൽ വിചാരിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുക. ശുക്ലാം പരതരം വിഷും ശശിവർണം. അത് പാടാ കേട്ടോ, ശശി ഇന്നലെ ഗൾഫിന് പോയതേ ഉള്ളൂ, വരാൻ ഇച്ചിരി പാടാ. കൊണ്ടടിച്ചവനെ, നിന്റെ വായം വെച്ചോളത്തി ചുമ്മാല്ല. ശശിവർണം എന്ന് പറഞ്ഞു ചതുർഭുജം പ്രസന്ന വദനം സർവം. ഇവനാണ് പ്രശ്നം. ഇനി ആരാ പ്രശ്നം? ഇനി ആരാ പ്രശ്നം? ആരാ അളിയന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ആരേലും ഉണ്ടോ? ഇപ്പൊ പറ എല്ലായിടത്തും ഞാൻ ദൂരെ കളയാം. അളിയൻ എന്തോ പ്രശ്നം? ഒരൊറ്റ കീറു വെച്ചു. ഇവിടെ ഇപ്പൊ പ്രശ്നം ആരാന്ന് അറിയാമോ? നീയാണ് പ്രശ്നം. നീ അറിയാം, ഞാൻ അളിയന് നന്മയ്ക്ക് വേണ്ടി ചെയ്തേ ഉള്ളൂ. എന്റെ നന്മ എന്നെ കണ്ട് പറയിപ്പിക്കരുത്. അഞ്ഞലക്കുരിക്കും വെറുക്കൊണ്ട് വന്നേക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഒന്നും കൂടെ, മീ ശുക്ലാം ഭരതരം വിഷ്ണു ശശിവർണ്ണം ചതുർഭുജം. ഇതെല്ലാം ഒരു സ്ഥലത്ത് വെച്ചാൽ ആർക്കും പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല. അപ്പൊ ഇപ്പൊ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇവിടെ മുമ്പ് ഒരു ദേവസ്ഥാനമായിരുന്നു നിങ്ങളെ വീടിരുന്ന സ്ഥലത്ത്. അപ്പൊ ദേവസ്ഥാനം പൊളിച്ച് നിങ്ങൾ അറിയാതെ നശിച്ചു പോയത് പൊളിച്ചാണ് നിങ്ങൾ ഈ വീട് വെച്ചത്. എന്റെ അപ്പൻ അപ്പന്മാരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ദേവസ്ഥാനം പൊളിച്ച് മാറേണ്ട ഒരുപാട് ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങൾ മൊത്തം നിങ്ങളെ കുടുംബത്തിനും നിങ്ങളെ മകനും, അതാണ് യാത്രാ തടസ്സമൊക്കെ നടക്കുന്ന കേട്ടോ. അതുകൊണ്ട് അങ്ങനെയാണ് കുട്ടികളൊന്നും ഉണ്ടാകാത്ത. അപ്പൊ ഇതിന് പ്രതിവിധി എന്ന് പറയുന്ന വൃശ്ചിക ഒന്നിന് മാലയിട്ട് 41 ദിവസം കഠിന വ്രതം എടുത്ത് ശബരിമലയിലേക്ക് യാത്ര ചെയ്താൽ മത്സ്യമാംസാദികൾ പാടില്ല. കഴിക്കാറില്ല, അതുകൊണ്ട് മറന്നുപോയി. എന്താ പിന്നെ സ്ത്രീ സമ്പർക്കം പാടേ? അത് പണ്ടേ ഇല്ല. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, വ്രതം നാളെ രാവിലെ തൊട്ട് തുടങ്ങിയാ പോരെ? ഇല്ലല്ല, പറ്റത്തില്ല. ഇന്ന് 10-ന് 12 കിടക്കുന്ന ശുഭമുഹൂർത്തത്തിൽ വ്രതം തുടങ്ങിയെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. മോനെ, നീ അവളെ വിളിച്ചാ നടത്തോണ്ട് പോ. പോവാൻ നേരത്തെ വെട്ടി എടുത്ത് വെച്ചോണം കേട്ടോ. അയ്യോ, എവന്റെ നിപ്പ് കണ്ടിട്ട് 41 പോയിട്ട് 3 ദിവസം വ്രതം പിടിക്കുന്നു.
അപ്പൊ നമുക്ക് ആരംഭിക്കാം. അപ്പൊ ചെയ്യേണ്ട കാര്യം എന്താ, കഠിന വ്രതമായിരിക്കണം. അപ്പൊ ശത്രുക്കളുടെ ശല്യം ഉണ്ടാകും, വ്രതം മുറിക്കാൻ വേണ്ടിയിട്ട് അസുരന്മാരുടെ ശല്യം ഉണ്ടാകും. അസുരനാലും ഒറ്റ അടിക്കാൻ കറക്റ്റ് ഞാൻ താഴെയിടാം. എന്റെ അളിയന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഏത് അസുരം വന്നോട്ടെ, ഈ റെജി ഉണ്ട് കൂടെ, കുഴപ്പമില്ല. അസുരന്മാരുടെ ശല്യം ഉണ്ടായിരിക്കും, അത് മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഞാനൊരു ചരട് ജപിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ചരട് മിണ്ടാതെ ഉരിയാടാതെ നമ്മുടെ പ്രശ്നക്കാരൻ ഇളിയിൽ അങ്ങോട്ട് ധരിച്ച് വ്രതം അങ്ങനെ തുടങ്ങാം. മാല ഇടുന്നതിന് മുമ്പ് ഈ ചരട് ധരിക്കണം. മഹാമയേ സ്വാമി, ആരാ ചരടേറ്റ് വാങ്ങുന്ന? ആരാ അളിയന്റെ സ്ഥാനത്ത് ഞാൻ തന്നെ മേടിക്കാം. അളിയന്റെ കല്യാണത്തിന് പെട്ടിയൊക്കെ പിടിച്ചത് ഞാനാ. ആ അപ്പൊ നീ അവന്റെ പെട്ടിയിൽ അടച്ചിട്ടേ പോവുള്ളൂ എന്ന് എനിക്കറിയാം. മിണ്ടാതെ ഉരിയാടാതെ ഇതങ്ങോട്ട് മേടിക്കാം. അച്ഛന്റെ കഴിഞ്ഞ ആഴ്ച കാണാതെ പോയി നിക്ക. എല്ലാം മിണ്ടാതെ ഉരിഞ്ഞിട്ടിട്ട് മേടിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ മേടിച്ചു. ഓ ഇതിപ്പം ഒരു മിനിറ്റ് മേടിക്കാം മേടിക്കാവേ. മുണ്ടൊരിയാതല്ല പറഞ്ഞ, സംസാരിക്കണെന്നാ പറഞ്ഞേ. പിന്നെ ദക്ഷിണ എത്രയാണ്? ദക്ഷിണ 5001 രൂപ. ഇതിലും പേര് ഒരു കട്ടപ്പാറയായിട്ട് ഇറങ്ങുന്നതാ നല്ലത് കേട്ടോ. കഷ്ടപ്പെട്ട് 600 മാത്രം കാണാപ്പാടം പഠിച്ച് ചൊല്ലിയ ചേരണ. അപ്പൊ അത് കിട്ടണം. എത്രയാ ഉദ്ദേശിക്കുന്നത്? ഒരു 2500 ഒതുക്ക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, 550 രൂപ. കഷ്ടമാണ്. ഓക്കെ മുണ്ടരുത് മുണ്ടും കൈ. അപ്പോ ആ ദക്ഷിണ അഞ്ഞു കിട്ടുന്ന എനിക്ക് അങ്ങ് പോകാമായിരുന്നു. അതെ സ്വാമി, പറയുന്നുണ്ടൊന്നും തോന്നരുത്. ഓ ഞാൻ അരുത്തി പൊരുത്തി വെച്ചിരുന്ന പൈസയാണ്, അതായത് ഈ പണിക്കൊക്കെ പോയിട്ട് ഇത് സന്തോഷമായിട്ട് അങ്ങോട്ട് വാങ്ങിക്കണം. ദക്ഷിണയായിട്ട് 500 പറഞ്ഞിട്ട് 200 ഉള്ളൂ, അത്രേ ഉള്ളൂ. ആ പിന്നെ ഇന്ന് 1-ാം തീയതിയാണോ? അയ്യോ 1-ാം തീയതി പ്രശ്നമുണ്ടോ? അല്ല പട്ടാളക്കാരന്റെ വീട്ടിൽ പോണം, പട്ടി കടിക്കും, കുഴപ്പമില്ല. സാധനം മേടിക്കാനേ. അതുകൊണ്ട് നീ രക്ഷപ്പെടാൻ വേണ്ടിയാണോ ഈ വ്രതമൊക്കെ നടക്കണം. നീ അതുകൊണ്ട് അതൊന്നും മനസ്സിലാക്കുക കേട്ടാ. കല്യാണം കഴിഞ്ഞിട്ട് മിണ്ടാൻ പോലും ലൈസൻസ്. 40 ദിവസം കഴിഞ്ഞിട്ട് നാം അങ്ങോട്ട് വരാം കേട്ടോ. നോമ അങ്ങടെ പോവാണ്, എല്ലാവർക്കും മംഗളം വരും. 200 രൂപ തന്നോളൂ, അതുകൊണ്ട് അതിന്റെ പലയെ കിട്ടുവല്ലോ, എനിക്കറിയാം. അളിയ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാടെറിഞ്ഞ് വേണം അളിയൻ ഇവിടുന്ന് ശബരിമലയ്ക്ക് പോകാൻ. ഭജന ഞാൻ റെഡിയാക്കും, മൈക്ക് സെറ്റ് ഞാൻ റെഡിയാക്കും, ഫുഡ് ഞാൻ റെഡിയാക്കും. അളിയന്റെ ഈ ശബരിമല പോക്ക് ഞാൻ സ്പോൺസർ ചെയ്യും, അളിയൻ പൈസ കൊടുക്കും. ഓക്കെ അല്ല നമുക്ക് അപ്പൊ ഞങ്ങൾ തമ്മിലൊന്നും മിണ്ട് വേണ്ട. അളിയൻ പറഞ്ഞ അതിന്റെ യഥാർത്ഥ ശരി. അപ്പൊ ഇന്ന് മുതല് 41 ദിവസം വ്രതം. അമ്മച്ചി ജഗത്തമ്മയെ കാടൊത്തു വന്ദിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര. അങ്ങനെ 41 ദിവസങ്ങൾക്ക് ശേഷം സതീഷിന്റെ വീട്ടിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. നീല നീല മലയുടെ മുകളിൽ നീ വസിക്കും അയ്യപ്പ. പ്രശ്നമാണ് വ്രതം അല്ലെങ്കിൽ പുലി പിടിക്കുവോ? പുലിയല്ല പിന്നെ പോലീസ്. ആ പമ്പയിലെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞില്ലേ? പിന്നൊരു കാര്യം, ഒരു 4 പേരെ കരന്തീർന്ന രസീതുമായിട്ട് പമ്പയിൽ നിർത്തണം. അതെന്തിന്? ശരണോങ്ങാനും വിളിച്ചു കഴിഞ്ഞാൽ ജാമ്യത്തിൽ ഇറക്കണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ മൈക്കും പാട്ടൊക്കെ ആയിട്ട് അവരെ കാണാൻ ഒരു കാര്യം. പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ മൈക്ക് സെറ്റിന്റെ. അളിയന്റെ ഈ കെട്ടുമുറുക്കിന് വരുന്ന ഭജൻസിന്റെ ടീം അറിയാലോ, ഇടിലം പാട്ടുകാരാണ് വരുന്നത്. അവര് പാടുമ്പം ബോക്സ് ജില്ലി ജില്ലെന്ന് പറഞ്ഞ പതറി നിൽക്കണം. അണ്ണാ അങ്ങനെ എന്നെ കളിയാക്കരുത്. 10-ാം ക്ലാസ് കഴിഞ്ഞ ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് എല്ലാം പോയത്. പിന്നെ ഒരുപാട് സിനിമാ ഗായകരും വരെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളല്ലേ. പിന്നെ വെള്ള ഷർട്ടും വെള്ള മുണ്ടും ജുബ്ബയൊക്കെ ഇട്ട് വാച്ചൊക്കെ കിട്ടിയ പുള്ളിക്കാരന്റെ പേര് ഗംഗയൊക്കെ ഹൈലൈറ്റ് ആക്കിയല്ലേ. അതുപോലെ അറിയിച്ചിട്ട് അല്ല പുള്ളിക്കാരൻ പാടിക്കൊണ്ടിരിക്കാൻ വെളിയിൽ നിന്ന് മിച്ചർ വായിക്കണം ഞാനല്ല. മൈക്ക് സെറ്റ്, ഉച്ചക്കുള്ള ഫുഡ്, കാര്യങ്ങളെല്ലാം ഞാനാണ്. അല്ലെ പൈസ എടുത്ത് റെഡി വെക്കാൻ പറയാനാണ് കേട്ടാ. വയറാളായി ഞാനൊരു കാര്യം പറഞ്ഞു, നിന്റെ നാത്തൂന് കറിയാം, അവളുമായിട്ട് ജീവിച്ചു പോകാൻ പറ്റത്തില്ല. ഞാൻ അവളെ ഡൈവോഴ്സ് ചെയ്യാൻ പോകുന്നു, പിന്നെ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നു. ആരാടി ഒരു സന്തോഷം ആഗ്രഹിക്കാത്ത പറ. നല്ലൊരു പാട്ടറാർക്ക പെട്ടെന്നാട്ടെ. പഴമണക്കേത്
ചെവി പൊത്തടി പൊക്കരിപ്പോ പുള്ളിമാരൊക്കെ പാടുന്ന പാട്ട് പിള്ളമാരൊക്കെ ഓരോ പാട്ടുണ്ടാക്കി വെച്ചേക്കുന്നു. ഇതൊരു നല്ലൊരു ഭക്തനാണ് ഇവിടെ. താമസിയില്ലല്ലോ. നല്ല ഭക്തിയിലാണല്ലോ. ഇതെന്താണ് വരയൊക്കെ ആയിട്ട്? അല്ല, നമ്മള് ഗുസ്തിക്ക് വന്നതാണല്ലോ. അല്ല, ഇവിടെ ഭക്തിക്ക് വന്നതാണല്ലോ. അപ്പൊ പാട്ടിലോ ഭക്തി ഇല്ല, നെറ്റിയിലെങ്കിലും കുറച്ച് ഭക്തി ഇരുന്നോട്ട് വിചാരിച്ചിട്ടാ. നീ ഓക്കെ, ഈ പുള്ളി എന്താ കുരിശും വരച്ചോണ്ട് വന്നേക്കുന്നത്? രവിമാറിന് കുരി വരയ്ക്കാമെങ്കിൽ ഈ ജോർജിന് കുരിശ് വരയ്ക്കാം. മാപ്പിളപ്പാട്ട് കല്യാണ വീട്ടിൽ രാത്രി 12 മണിക്ക്. അത് ശരി, അതിന്റെ ഇടയ്ക്ക് ഈ സാധനം കൂടെ പിടിച്ചു വെച്ചിരിക്കുവായിരുന്നല്ലേ പ്രശ്നനെയും കൂടെ. ഒരു റൂട്ടില് ഒരു പ്രാവശ്യം വണ്ടി ഓടിച്ചാൽ മതിയല്ലോ. അതുകൊണ്ടാ ഒരു കാര്യം, 12 പെമ്പിള്ളാരും വേണം, ഒരു പെണ്ണ് എന്റെ കൂടുതൽ കോറസ് പാടാനും വേണം. അതെന്താ പിന്നെ ഒപ്പന പാടുമ്പോ പാട്ടിന്? പതിലാണെങ്കിലും എന്നാണെന്ന് പറഞ്ഞാലും ഈ ജോർജ് ഒരു കാറ്റ് കേട്ടെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ കുളമുണ്ടോ? അതെന്തിനാണ്? ഞാൻ ഈ പാട്ട് പാടുന്നതിന് മുമ്പ് സാധകം ചെയ്തതിനു ശേഷം മാത്രമേ പാടാറുള്ളൂ. എപ്പോഴാ ചെയ്യുന്നത്? ഇപ്പൊ കുറച്ച് കഴിയുമ്പോ ചെയ്യും. ഇട്ട് മൂടാ ഞാൻ. എന്നാ സാധകം വേണ്ട? എന്റെ അളിയന്റെ പരിപാടിയാണ് കേട്ടോ. നാട് കിടുങ്ങണം, നാട് കിടുങ്ങണം. ഇടുക്കി ഞാൻ അളിയന് ഒരു 15,000 രൂപ തരും. 10 രൂപ നിങ്ങൾക്ക് തരും. 5 രൂപ ഞാൻ എടുക്കും. അതൊരു എന്റെ രസമാണ്. എന്റെ ഒരു സീല ഞാൻ എടുക്കും. കമ്മീഷൻ സ്വാമിയേ. ശബരിമല പോക്കിനോടനുബന്ധിച്ച് ഞങ്ങൾക്കിവിടെ ഒരു ഫജൻസ് അവതരിപ്പിക്കുവാൻ അവസരമൊരുക്കി തന്ന ബിജു, ബിജുവിന് നന്ദി അറിയിച്ചുകൊണ്ട് ഫസ്റ്റ് ഗാനം ആലപിക്കുന്നു ഞങ്ങളുടെ ഫേമിംഗ് ഗായകൻ ജോർജ്. ഒരു ഗണപതി ശ്ലോകം പാട്. എല്ലാ പാട്ടും പാടുന്നത് കുഴപ്പമൊന്നുമില്ല. എല്ലാ എല്ലാ മതക്കാരും ശബരിമല പോന്നല്ലേ. അതുകൊണ്ട് ഒരു മതപാട്ട് പാട്ടി പാടി. തുമ്പിക്കരമതിലൻപിൻ നിറകുടമേ ശുഭപമ്പാ ഗണപതി മുൻപിലിടുന്ന ഇവരേ തുമ്പിക്കരമതിലൻപിൻ നിറകുടമേ പമ്പാ ഗണപതി മുൻപിലിടും ഇവനേട്ടം. ഇളവയിൽ കുങ്കുമ പുടവയും കൊണ്ടു നീ കസവുനു തുന്നിയ പുടവയും കൊണ്ടു നീവാ തുമ്പിക്കരമതിലുടമേ തും ശുഭപമ്പാ ഗണപതി മുമ്പിലിടും ഇവനേത്തം. അല്ല ഒരു ലൈൻ അല്ലല്ലോ, കുഴപ്പമില്ല. അവൻ അവസാനം വന്നപ്പോ കേട്ടുപിടിച്ചു ആണെന്നല്ലേ. കുടുംബ ദേവത ദേവിയാണ്. ദേവിയാണ്, ദേവിയെ സ്തുതിച്ചുകൊണ്ട് ഒരു ഒരു കീർത്തനം. ദേവിയെ കുറിച്ചുള്ള പാട്ട്. ദേവി വേറൊരു കാര്യമുണ്ട്. അല്ല, ദക്ഷിണ കൊടുത്താണ്. കാര്യം പറയുമ്പോ ദക്ഷിണ കൊടുക്കണം. ദക്ഷിണ എന്ന് പറഞ്ഞു അറിയാം. ദക്ഷിണ അമ്മേ അമ്മേ അടിയനു ദക്ഷിണ തരണേ. ദക്ഷിണ എന്നിട്ട് പാടത്തുള്ളൂ. ആ പാടി. ആകാശരൂപിണി അന്നപുണേശ്വരി അഭയം തപപദ കമലം കല്ലായ് മറഞ്ഞാലും കരളിൽ തെളിയൂ നീ കരുണാസാഗരമേ. സാഗരവെന്നാണോ അതോ കടലെന്നാണോ തോടുന്നോ? നീ കുളവെന്ന് പഠിക്കോ. കുളം ഒറ്റയടിക്ക് തലയോട്ടി നാലായിട്ട് ചെതറും. അയ്യപ്പം വന്നായിരുന്നേ. അയ്യപ്പം ഞാൻ വെച്ചിട്ട് നല്ല ഒരു കാര്യം ചെയ്യും. എന്തോ അളിയായി കാണിക്കുന്നത്. എന്റെ അലയച്ചാർക്ക് വേണ്ടി ഒരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഈണത്തിൽ അങ്ങ് പാടിയാ മതി. ഈ പാട്ടെന്ന് പറയുമ്പോഴത്തേന് എങ്ങനെ എഴുതിയതാ ഇത്? ഇത് ഞാൻ ചുമ്മാ രാത്രി എഴുതിയിരുന്ന എഴുതിയതാ. ആണല്ലേ? അപ്പൊ അന്ന് മോനടാ മാ എട്ടി പിടിച്ചടാ. എന്നെ കെട്ടിപ്പിടിക്കാനല്ല പറഞ്ഞത്, എന്നെ കെട്ടിപ്പിടിക്കാൻ. അവനോട് ഞാൻ എട്ടിപ്പിടിക്കാൻ പറഞ്ഞത്. ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് വലിയ കാര്യമുണ്ട്.
കദളി വാഴക്കിടയിലിരുന്ന് സ്വാമി മാരി ശരണം വിളിച്ചു. സ്വാമി ശരണം, സ്വാമി ശരണം, ശരണം ശരണം അയ്യപ്പ. സ്വാമി ശരണം, സ്വാമി ശരണം, ശരണ ശരണം അയ്യപ്പ. അല്ല എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം കൊള്ളാം. അല്ല അല്ല, നിനക്ക് എന്തോ നിന്റെ സുഖേടാ, ഭജനസ്ഥലം തന്നെ. ഇവ എന്തോ പാടി കൂട്ടുന്നത്? നീ പാട്ടുകാരൻ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലേ, എന്നെ വിളിച്ചോണ്ട് വന്നു. നീ വന്നപ്പോഴേ നിന്നെ ശ്രദ്ധിക്കണം. ഉണ്ടാക്കട്ടാ, ഞാൻ ഇവന്മാരെ കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചത്. അല്ല, മുരുകനുണ്ട് ഇതാ. ഞാൻ നേത്രാവതി ട്രെയിനകത്ത് വയറ്റത്തടിച്ച് പാട്ട് പാടുന്ന മരല്ല. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇങ്ങനെ കൊറേ പാട്ടുകൾ യോജിപ്പിച്ച് വെച്ചിട്ടല്ല ഭജന പാടേണ്ടത്. ഭജന പാടാൻ നേരത്തെ അത് ഭക്തിപരമായിട്ടുള്ള രീതി പാടണം. ഞാൻ നിന്റെ ഒരു കാര്യം, ഇതെന്തോ പറഞ്ഞ സംഭവം എന്തോ? ഭജൻസ് അല്ല, ഇതാണ് കൂത്താട്ടം. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, പാവപ്പെട്ടവന്മാരെ വ്രതം എടുത്ത് അയ്യപ്പനെ കാണാൻ പോവും. ഇടാ, നിന്റെ ദോഷം മാറാനല്ലേ സ്വാമി സ്വാമി പോണത്. ഈ പാട്ടെല്ലാം കൂടെ കേട്ടത് നിന്റെ ദോഷം കൂടത്തേ ഉള്ളൂ. യുവന്മാരാദ്യം പറഞ്ഞു കൂടാ. അളിയാ, അളിയാൻ എന്നോട് ഈ ചതി ചെയ്യും ഞാൻ കരുതി. എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കേറി വന്നോണോ? അളിയാ, നീ അങ്ങനെ പറയല്ലേ. ഞാനുള്ള കാര്യം പറയാം, എന്റെ ഭാഗത്താണ് തെറ്റ്. ഞാൻ വിചാരിച്ച അവര് നല്ല ഭജനക്കാരാണെന്ന് പറഞ്ഞ് അവരെ വിളിച്ചോണ്ട് വന്നത്. ഇങ്ങനെ ഒരു ചതി പറ്റുമെന്ന് ഞാൻ അറിഞ്ഞോ? ഇപ്പൊ എന്റെ ഞാൻ കാരണം എന്റെ പെങ്ങൾക്ക് വളിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത്, ദോഷം ഉണ്ടാകരുത്. ഇപ്പൊ എന്റെ മനസ്സിൽ ഒരു കള്ളവില്ല, ചതിയുമില്ല, ഒന്നുമില്ല. ഞാൻ എന്റെ ഭക്തി നിർബലമായ ഒരു എന്റെ ഒരു മനസ്സിൽ നിന്ന് ഞാൻ ഒരു പാട്ട് പഠിക്കോട്ടെ. ഞാൻ വലിയ ഗായകനോ വലിയ ശബ്ദത്തിന് ഉടമയോ വലിയ ഈണത്തിന് ഉടമയോ ഒന്നുമല്ല. എനിക്ക് ഒരു പാട്ട് പാടാനുള്ള ഒരു അവസരം. അത് ഇതുപോലെ സിനിമാ പാട്ട് വല്ലതും ആണോ? അല്ലല്ലല്ല, നല്ല പാട്ട് പാടാം. നല്ല പാട്ടാണെങ്കിൽ പാടിയാ മതി. ഓ, അറിവില്ലാ പൈതങ്ങളോട് ക്ഷമിക്കണേ സ്വാമിയേ. ഒരു മനിതാരിൽ ഗുരുവിനൈ മോവന്തോ, ഇരുവിനൈ തീർത്തും യവനയും വെല്ലും തിരുവടിയേ കാണ വന്തോ. പള്ളിക്കെട്ട് കല്ലും മുള്ളും നാലുകുമെത്തൈ സ്വാമിയേ അയ്യപ്പോ, സ്വാമി ശരണം അയ്യപ്പ ശരണം. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും നാൽക്കുമത്തൈ സ്വാമിയേ അയ്യപ്പോ, അയ്യപ്പോ സ്വാമിയേ, സ്വാമിയേ അയ്യപ്പോ, അയ്യപ്പോ സ്വാമിയേ. ശരണം ശരണം അയ്യപ്പ സ്വാമി, ശരണം അയ്യപ്പ, ശരണം ശരണം അയ്യപ്പ സ്വാമി, ശരണം അയ്യപ്പ, ശരണം ശരണം അയ്യപ്പ സ്വാമി, ശരണം അയ്യപ്പ, ശരണം ശരണം അയ്യപ്പ സ്വാമി, ശരണം അയ്യനയ്യപ്പ സ്വാമി. ദോഷങ്ങളും തടസ്സങ്ങളും മാറാൻ ഇരുമുടിയും തലയിലേന്തി സതീശൻ ശബരിമലയിലേക്ക് യാത്രയായി. ഈ യാത്രയുടെ ലക്ഷ്യം നിറവേറ്റാൻ ഇദ്ദേഹത്തെ അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ. സയന്റിഫിക് ആയിട്ട് ഡിജിറ്റൽ ആയിട്ട് നമ്മുടെ ലോകത്ത് എന്തൊക്കെ വികാസങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞാലും ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സുപ്രീം പവർ നമ്മുടെ യൂണിവേഴ്സിലുണ്ട്. ആ ഒരു പോസിറ്റിവിറ്റി മൊത്തം ഇന്നത്തെ ചിരിക്കുടുക്കയുടെ ഈ ഒരു സ്കിറ്റിലൂടെ നമ്മളെല്ലാവരും ഇതാ നേരിട്ട് അനുഭവിച്ചിരിക്കുകയാണ്. ഇനി എന്തായാലും ഒരു സ്കിറ്റിൻ്റെ രൂപത്തിൽ ഇത് വന്നപ്പോൾ എത്രത്തോളം സക്സസ് ആയെന്ന് അറിയാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഒരു പഴുമോഹം ഈ പൊട്ടപുരസി തോന്നിയപ്പോ ഞാനോടിയും കിട്ട വന്നേ. എന്നെ ഇരട്ട താക്കിട്ട് വെടിച്ചു തിരുത്ത് ചിരിക്കട്ട. എനിക്ക് കാണണ്ടായി മുഖം പരിവിട്ട. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷക വില്ലുപത്ര സഹസദയന ശരണമേകണേ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഞങ്ങളുടെ തറവാട്ട് പറമ്പിന്റെ അതിരില് തേൻകിനി എന്നൊരു മാവുണ്ടായിരുന്നു എന്ന് ഞാൻ സുധാകരനോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിരുന്നു. അതിന് ഒരു ദിവസം പണിക്കിരങ്ങൾ വീട്ടിൽ വന്നപ്പോ അതിന്റെ ഉച്ചയിൽ ഒരു മാമ്പഴം കണ്ടു. എരിഞ്ഞു വീഴ്ത്താൻ പറ്റുമോ എന്ന് പണിക്കിരങ്ങൾ എന്നോട് ചോദിച്ചു. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം ചിരിക്കുടുക്ക, വളരെ ഡിവൈൻ ആയിട്ടുള്ളൊരു ആംബിയൻസ് ആയിരുന്നു കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു ഫ്ലോറിൽ മൊത്തം. ഇനി അതിൻ്റെ ഒരു ഐശ്വര്യവും ഭാഗ്യവും ഒക്കെ എത്രത്തോളം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന്
നമുക്ക് ജഡ്ജസിനോടൊന്ന് ചോദിക്കാം. ഓക്കെ ജ്യോതിഷേട്ടാ, ഹാസ്യത്തിന്റെ നിറവ്, സംഗീതത്തിന്റെ മികവ് എല്ലാം അയ്യപ്പന്റെ അനുഗ്രഹം. പിന്നെ ഇവിടെ ഏറ്റവും രസകാഴ്ച എന്ന് പറയുന്നത്, സംഗീതത്തിൽ വലിയ അറിവില്ല എന്ന് പറയുന്ന പാട്ടുകാർക്ക് പോലും നല്ല താളബോധം ഉണ്ടായിരുന്നു, നല്ല ജ്ഞാനം ഉണ്ടായിരുന്നു. അത് യാതൊരു സംശയമില്ല. ഈ ടീം ഇതിനകത്ത് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് സംഗീതത്തിൻ്റെ ആ ഒരു 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 അതിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള ആ പെർഫോമൻസിൻ്റെ മികവ്, അതെല്ലാം കൊണ്ടാണ് ഈ സ്കിറ്റ് നിന്നിരിക്കുന്നത്. കാരണം സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള പാട്ടുകൾ അവതരിപ്പിച്ച് സംഗീതത്തിനെ കുറിച്ചുള്ള നല്ല ബോധമുണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ആ രീതിയിൽ നിങ്ങളുടെ ടീമിന് ഇന്ന് സന്തോഷിക്കാം, അഭിമാനിക്കാം. നല്ല സെൻസുള്ള ഒരു ടീമാണ്, പെർഫോമേഴ്സാണ് ചിരിക്കൊടുക്കയിൽ ഇന്ന് നിരന്നിട്ടുള്ളത്. ഓൾ ദി ബെസ്റ്റ്. ടീം ചിരിക്കൊടുക്ക, എന്റെ പൊന്നെ ഇങ്ങനെ ചിരിപ്പിക്കരുത്, ഇതിൽ കൂടെ ഞങ്ങൾക്ക് ചിരിക്കാൻ പറ്റത്തില്ല. സൂപ്പർ, ഏറ്റവും വലിയ താങ്ക്സ് ഓഡിയൻസിനോട് പറയണം. കാരണം പാലായി എന്ന് വന്ന പുലിക്കുട്ടികളാണ് നിങ്ങൾക്ക് ഇങ്ങനെ സപ്പോർട്ട് തരുന്നത്. സത്യം, അയ്യോ ഇത് ആരാ നല്ലത് എടുത്തു പറയാനാ പറ്റില്ല. ജോത്സ്യൻ ഒരു ഒന്നല്ല, ജോത്സ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പാട്ടുകളൊക്കെ എങ്ങനെ ഇവരിങ്ങനെ ആക്കി എന്നുള്ളതാണ്. അതേപോലെ അമ്മയാണെങ്കിൽ ഗൃഹനാഥൻ തന്നെ നമുക്ക് ഈ അമ്മയെ വിശേഷിപ്പിക്കാം. അതേപോലെ ഒത്ത മരുമകൾ, അതായത് സമയദോഷവും സമയദോഷം പറഞ്ഞ പോലെ സമയം ഇല്ലാത്ത ദോഷമാണ് പിള്ളേരുണ്ടാവുന്നത്. ഞാൻ ഈ കുടുംബത്തിന് പേരദോഷം കേൾപ്പിക്കുന്നൊക്കെ ഒരു മരുമകളും തുറന്നു പറയല്ലോ. അങ്ങനെ മൊത്തത്തിൽ അയ്യോ തൊഴാണ്ടിരിക്കാൻ പറ്റണില്ല, എവിടുന്നാണാവോ എല്ലാവരും. സൂപ്പർ, നല്ലൊരു കൈയടി. സൂപ്പർ സൂപ്പർ. അനീഷ് പാടി ആ ഒരു ഗാനം യഥാർത്ഥത്തിൽ പാടി റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ശ്രീകുമാറാണ് അല്ലേ? അപ്പോ നമ്മുടെ ജഡ്ജസിന്റെ ഒരു അനുവാദത്തോടെ ജ്യോതിഷേട്ട് അതൊന്ന് ശ്രീകുമാറിൽ നിന്ന് തന്നെ ലൈവ് ആയിട്ട് നമുക്കൊന്ന് കേട്ടാലോ. ഓക്കെ. നീറുമുടിതാങ്കി ഒരു മനയിതാരി ഗുരുവിനൈ മോവന്തോ യവനയും വെല്ലും തിരുവടിയെ കാണ വന്നു. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാൽക്കുമത്തൈ സ്വാമിയേ, അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ, സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. അഭിഷേകം സ്വാമിക്ക്, കർപ്പൂര ദീപം സ്വാമിക്ക്, അയ്യപ്പന്മാർഗളും കൂടിക്കൊണ്ട് അയ്യന നാടി ചെന്തിടുവാൻ, ശബരിമലയിലെ ചെന്തിടുവാൻ. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ, സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. ശരണം ശരണം അയ്യപ്പ സ്വാമി, ശരണം അയ്യപ്പ, 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 ശരണം ശരണം അയ്യപ്പ സ്വാമി, ശരണം അയ്യനയ്യനയ്യപ്പ സ്വാമിയേ. നവ്യ കണ്ടില്ലേ, നല്ല നടന്മാര് നമുക്കുണ്ട്, നല്ല ഗായകര് നമുക്കുണ്ട്, ഇത്രയും ഫിനോമിനൽ ആയിട്ടുള്ള ഇത്രയും ജെനുവിൻ കലാകാരന്മാരെ വേറെ എവിടെ കാണാൻ പറ്റും നവ്യ? ഇല്ല, വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. യു ആർ സോ ബ്യൂട്ടിഫുൾ. ശരിക്കും ആ യെല്ലോ സാരിയിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് ഉർവശി ചേച്ചിയാണ്. കോമഡിയൊക്കെ ചെയ്തപ്പോൾ ഒരു ചെറിയൊരു ചേച്ചിക്ക് ഒരു കൊല്ലം ട്രിവാൻഡ്രം, ചെറിയ സ്ലാങ് ഒക്കെ ചില ക്യാരക്ടേഴ്സിന് വരും. ശരിക്കും കോമഡി റോൾസ് ആണോ ചെയ്യുന്നത്? അല്ലല്ലോ, അല്ലേ, ഒട്ടും ചെയ്യാത്തില്ല. കാരണം ഈ സൗന്ദര്യം ഒക്കെ വെച്ചിട്ട് എപ്പോഴും ഒരു പക്ഷെ വില്ലത്തി ഒന്നല്ല, കോമഡി സൂപ്പറായിട്ടുണ്ട്, ഭയങ്കര നാച്ചുറലി കമ്മിങ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാൾ കോമഡി ചെയ്യാൻ ഭയങ്കര പാടാ. നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് എല്ലാവരും ഔട്ട് സ്റ്റാൻഡിങ് ആയിരുന്നു. അച്ഛൻ മാത്രം വന്നിട്ടില്ല, അച്ഛനും കൂടി ആക്ച്വലി.
ശരിക്കും ഇല്ലേ, ആ സ്കിറ്റിൽ നിങ്ങൾ തീപ്പെട്ടി ഉരച്ചിട്ട് ശരിക്കും ഒരേ കുറച്ച് നേരം ബുദ്ധിമുട്ടി അവിടെ നിന്ന് എന്തൊരു ഇംപ്രൊവൈസേഷനാ, അമേസിംഗ് ആയിരുന്നു. പിന്നെ ഭയങ്കര സർട്ടിൽ ആയിരുന്നു പെർഫോമൻസ്. പിന്നെ നിങ്ങൾക്ക് ഈ വഴിപാടിൻ്റെ കാര്യമേ, എനിക്ക് ശരിക്കും ഇത് കണ്ടപ്പോൾ ഫീൽ ചെയ്തെന്താ അറിയോ, എൻ്റെ മോൻ ഒരു പ്രാവശ്യം വീട്ടിൽ ലോക്കായിപ്പോയി ഒരു മുറിക്കകത്ത്. അപ്പം ഞാൻ ഇതുപോലെ ടെൻഷനിൽ വഴിപാട് തരുന്ന സന്തോഷേട്ടനെ കൊണ്ട് ഗുരുവായൂർ ശയനപ്രദക്ഷിണം ചെയ്തേക്കാണ്. ശയനപ്രദക്ഷിണം ഹസ്ബൻഡ് ആണെങ്കിൽ വാക്കിങ്ങിന് പോകുന്ന എന്നെ ഭയങ്കര പുഷ് ചെയ്ത് വിട്ടിട്ടൊക്കെയാ. അപ്പം ഈ ശയനപ്രദക്ഷിണം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് രണ്ടും എടുത്ത് ഒഴുതിട്ട് പറഞ്ഞു, മേലിൽ ഇതുപോലുള്ള വഴിപാടുകളൊന്നും നേരിട്ട്. മ്യൂസിക് തെറാപ്പി ആയിരുന്നു ശരിക്കും. ഞാൻ ശരിക്കും അയ്യപ്പനെ നമ്മൾ അങ്ങ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു, കൂടി ഇരുന്ന് പാടി. അയ്യപ്പനെ വിളിക്കുമ്പോൾ, ശരണം വിളിക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ. സൂപ്പർ. എന്താണ് ടീം ചിരിക്കൊടുക്ക, ചിരിച്ചും മണ്ണ് കപ്പി. കോമഡി സ്റ്റാഴ്സിന്റെ ഈ ഒരു വേദിയിൽ നവ്യ ഗസ്റ്റായിട്ട് വന്നിട്ട് അധികമായിട്ടില്ല. അതുകൊണ്ട് തന്നെ നവ്യയെ ഞെട്ടിക്കാൻ വേണ്ടി നവ്യയുടെ ശബ്ദവുമായിട്ട് നമ്മുടെ മനുവും ഒപ്പം തന്നെ നവ്യയുടെ നന്ദനത്തിലെ ഡബ് സ്മാഷുമായിട്ട് ഷാബുവും റെഡിയായിട്ട് നിൽക്കുകയാണ്. എങ്ങും പോയേക്കരുത്. ദിസ് ഇസ് ഗോയിങ് ടു ബി സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് സ്വപ്നം കാണിച്ചു? ഈ കണ്ണീര് കാണാനോ? വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷക വില്ലുപത്ര സഹസനയന ശരണമേകണേ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഞങ്ങളുടെ തറവാട്ട് പറമ്പിന്റെ അതിരില് തേൻകിനി ഒരു മാവുണ്ടായിരുന്നു എന്ന് ഞാൻ സുധാകരനോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിരുന്നു. ഒരു ദിവസം പണിക്കരങ്ങൾ വീട്ടിൽ വന്നപ്പോ അതിന്റെ ഉച്ചയിൽ ഒരു മാമ്പഴം കണ്ടു. എരിഞ്ഞു വീട്ടാൻ പറ്റുമെന്ന് പണിക്കരങ്ങൾ എന്നോട് ചോദിച്ചു. പറ്റുമെന്ന് ഞാനും പറഞ്ഞു. ജീവിതത്തിൽ ആകപ്പാട് ഒരു മങ്ങയ്ക്കേ ഞാൻ കല്ലെറിഞ്ഞിട്ടുള്ളൂ. ആ കല്ല ഇത് എങ്ങനെ? രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. നവ്യ നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു എക്സ്പീരിയൻസുമായിട്ട് കൂടെ ചേർന്നിട്ട് കുറച്ച് ദിവസങ്ങളെ ആകുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അധ്യായം നവ്യയ്ക്ക് വേണ്ടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനൊരു ചെറിയ കാര്യമുണ്ട്, വേറൊന്നുമല്ല. ഇവിടെ ഒരാൾ നവ്യയുടെ ശബ്ദം ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ നവ്യയുടെ മുന്നിൽ തന്നെ അദ്ദേഹം ചെയ്യാൻ പോവുകയാണ്. ആ കടുങ്കയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നിർവഹിക്കാൻ പോകുന്നത്. മറ്റാരുമല്ല, മനു പ്ലീസ്. വേറൊന്നുമല്ല, ഏമ്പക്കം വിടാൻ അറിയാവുന്ന എല്ലാവർക്കും ചേച്ചിയുടെ വോയിസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനത് കാണിച്ചു തരുവാണ്. ആദ്യം കഴുത്തിൽ ഇങ്ങനെ പിടിക്കുക. ഇപ്പം പിടിക്കണ്ട, വീട്ടിൽ ചെന്നിട്ട് എല്ലാവരും പിടിച്ചു നോക്കിയാൽ മതി. എന്നിട്ടൊരു ഏമ്പക്കം, പിന്നൊരു മൂന്നാല് ഏമ്പക്കം അങ്ങ് അടുപ്പിച്ചു വിടണം. ഒരു പഴമോഹം ഈ പൊട്ടപ്പുരസി തോന്നിയപ്പോൾ ഞാനോടിയും കിട്ട വന്നേ. എന്നെ ഇരുട്ട് തക്കിട്ട് വെളിച്ചു തീർത്ത് ചിരിക്കട്ട. എനിക്ക് കാണണ്ട ഈ മുഖം പരിവിട്ട. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. താങ്ക് യു. എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം എന്താ അറിയോ, ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ സിനിമയിലൊന്ന് പോയിട്ട് ഏകദേശം 9 കൊല്ലം ഈ ജനുവരിയിലാവും. ഇപ്പോഴും ആൾക്കാർ എന്നെ മറക്കാതെ ഓർക്കുന്നുണ്ടെങ്കിൽ അവർ അതൊക്കെ ജീവിക്കുന്നത് നിങ്ങളിൽ കൂടിയും കൂടെയാണ്. താങ്ക് യു സോ മച്ച്. ഇത്രയൊക്കെ വർഷം കഴിഞ്ഞിട്ടും നവ്യ എന്ന് പറയുന്ന ഒരു ആക്ട്രസ്സിന് മലയാളികളുടെ മനസ്സിൽ ഇംപ്രിൻറ്റ് ചെയ്ത സിനിമ എന്ന് പറയുന്നത് നന്ദനം തന്നെയാണ്. സോ നന്ദനത്തിൻ്റെ ഒരു ഡബ്സ്മാഷ് വേർഷനാണ് ഷാബു ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് നവ്യ, വേറൊന്നും അല്ല. നവ്യ ഒന്ന് ഈ സ്റ്റേജിൽ ഒന്ന് നവ്യയുടെ പ്രസൻസും കൂടി നമുക്കൊന്ന് വേണം പ്ലീസ്. റെഡിയാണ്, കാണാം. ഷാബു റെഡി. ഒരു പാഴ്മുഖന്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാനോട് ഇങ്ങോട്ടാ വന്നത്. നോക്കിയാ കാണാത്ത ഉയരത്തിലുള്ളത് എനിക്ക് വിധിച്ചിട്ടുള്ളതല്ലെങ്കിൽ എന്നെ നേർവഴിക്ക് നടത്തണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിച്ചിരുന്നില്ലേ? എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് സ്വപ്നം കാണിച്ചത്? ഈ കണ്ണീര് കാണാനോ? ആണോ എനിക്ക് കാണണ്ട ഈ മുഖം? എന്റെ ഷാബു, ഏതോ ലെവലിലൊക്കെ നവ്യ
ഒക്കെ ചെയ്തു വെച്ചൊരു സീനാണിത്. അതിനെ നിങ്ങൾ ഇങ്ങനെ ആക്കി തന്നതിന്, പക്ഷെ പെട്ടെന്ന് ഷാബു ചെയ്തതാണ്. നവ്യ, വാട്ട് യു ഹാവ് ടു സേ? ഞാനേ കേട്ടുള്ളൂ, ഞാൻ മാത്രമേ കേട്ടുള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. അല്ല നവ്യ, ഇത് ഭയങ്കര ഒരു ലെങ്തി സീനായിരുന്നു. അപ്പൊ അന്ന് അവിടെ രഞ്ജിത് സാറൊക്കെ പറഞ്ഞു തരുന്ന സമയത്ത് ഒറ്റ ടേക്കിൽ തന്നെ ഓക്കെ ആക്കിയായിരുന്നോ നവ്യ? ആദ്യത്തെ ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോ ഞാൻ കുറെ ടേക്സ് ഒക്കെ എടുത്തു. ഒന്നുകിൽ തീപ്പിടി കത്തില്ല, അല്ലെങ്കിൽ അത് ഒരയ്ക്കുമ്പോഴത്തേക്ക് ഒരു മണം വരുമ്പോൾ ഞാൻ അങ്ങനെ ഹൂന്നാക്കും. അപ്പൊ എന്തെങ്കിലും കൊണ്ട് 16 വയസ്സേ ഉള്ളൂ, അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ 10-30 ടേക്ക് പോയി. അപ്പൊ രഞ്ജേട്ടനൊക്കെ വിചാരിച്ചു, എല്ലാവരും എന്നെ മാറ്റാൻ വരെ ചിന്തിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ മായന്നൂർ നിന്ന് എന്നെ കൂട്ടിക്കൊണ്ടു വരുമ്പോൾ എന്ന് വെച്ചൊരു ഡയലോഗ് ഉണ്ടല്ലോ, ആ ഡയലോഗിൻ്റെ ആ സീൻ ഒരു ഫുൾ ലെങ്ത് ആയിട്ടാണ്. അപ്പോൾ രഞ്ജേട്ടൻ ചോദിച്ചു, ഇത് നീ ഒറ്റ സീൻ ഒരു 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 ഷോർട്ടായിട്ട് ചെയ്യോ? അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ചെയ്യില്ല. അപ്പോൾ പറഞ്ഞു ചെയ്യണം. ഞാൻ പറഞ്ഞു ചെയ്യാം. അപ്പോൾ അങ്ങനെ പഠിച്ചു ചെയ്തു. പിന്നെ രഞ്ജേട്ടൻ അതൊരു ശീലമായി, എല്ലാ സീനും ഒരു ഷോർട്ടായിട്ട് തന്നെ മോസ്റ്റ്ലി എല്ലാ സീനുകളും എടുക്കും. പക്ഷെ അതിൽ ആ കാൻഡിൽ ലൈറ്റ് ഡിന്നർ ആ സീനുണ്ടല്ലോ, ആ സീനിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയത്. എല്ലാവരും ഹോൾ ക്രൂ സെറ്റ് എല്ലാവരും ക്ലാപ്സ് ആയിരുന്നു ആ സീനൊക്കെ കഴിഞ്ഞപ്പോ. നമ്മൾ ഒരുമിച്ച് ഡിന്നർ കഴിക്കുന്നു, എന്താ എന്നെ കൂട്ടില്ലേ? നല്ല കാര്യായി. വടക്കോർത്ത തിണ്ണയിൽ നിന്ന് അടുക്കളക്കാരി പെണ്ണിന്റെ ഒപ്പം അത്താഴം കഴിക്കേ. മോൻ എണീറ്റേ, ആരെങ്കിലും ഇരിപ്പ് കണ്ടാ മതി. എന്നും ഒറ്റയ്ക്കിരുന്നല്ലേ കഴിക്കുന്നത്? ഇന്ന് ഞാൻ കമ്പനി തരാം. അച്ഛനും അമ്മയും കൂടെ പണ്ടൊരു യാത്ര പുറപ്പെട്ടതാ ഗുരുവായൂർ കുളിച്ചു തൊഴൽ. തിരിച്ചു വന്നത് 2 വെളുത്ത തുണിക്കെട്ടുകളാ. അവരൊരു കുപ്പി വിഷത്തിന്റെ സഹായത്തില് രക്ഷപ്പെട്ടു. ആശുപത്രിക്കാര് കുത്തി കയറി കെട്ടിത്തരാൻ വൈകിയതുകൊണ്ട് പാതിരാത്രിക്കാ കൊണ്ടുവന്നേ. എന്റെ അല്ലേത് 3 പെൺകുട്ടികളാ. അവരുറക്കായിരുന്നു, ഞാൻ കണ്ടു ഒരു നോട്ടം. എന്തായാലും നവ്യ എന്ന് പറയുന്ന ഒരു ഫൈനസ്റ്റ് ആക്ട്രസ്, ഒരു ടോപ്പ് ലീഗ് നായികയൊക്കെ നമ്മുടെ ഈ വേദിയിലെത്തുമ്പോൾ എനിക്ക് മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾക്കൊക്കെയുള്ള ഒരു വലിയ ആഗ്രഹമാണ് എന്തെങ്കിലും ഒരു നവ്യയുടെ ഒരു സ്പെഷ്യൽ ആക്ടിങ് ടാലൻറ്റ്, ഒരു എക്സലൻസ് ഒന്ന് കാണണം. അത്രയും എക്സലൻസ് ഒന്നും എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കാണിക്കാൻ, ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ പെർഫോം ചെയ്തവരുടെ കൂട്ടുന്ന അത്രയും വലിയ ആർട്ടിസ്റ്റ് അല്ല. എന്നാലും വേറൊന്നുമില്ല, നമ്മളൊരു ഡബ് സ്മാഷ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നവ്യയുടെതല്ല, പക്ഷെ ഉർവശി ചേച്ചി ചെയ്ത് അനശ്വരമാക്കിയ ഒരു സീക്വൻസ് ആണ് ഡബ് സ്മാഷ് വേർഷനിൽ. നവ്യ പിന്നെ ആദ്യമായിട്ടാണ് ഡബ് സ്മാഷ് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത്. സത്യം, അതിനൊരു വലിയ കയ്യടി പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്കേ അറിയൂ. അങ്ങനെ എന്നെ ചതിക്കാൻ ആർക്കും പറ്റില്ല. ഇനി ചതിച്ചാൽ ഞാൻ ശപിക്കും. ഞാൻ ഭദ്രകാളിയാ. ഞാൻ ജീവന്റെ ജീവനായി കൊണ്ടു നടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില്. ആർക്കും അതിന്റെ വില മനസ്സിലാവൂല. എനിക്കേ അറിയൂ. ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണത്രേ ആദ്യത്തെ പല്ല് മുളച്ചത്. അതിനു മുൻപ് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയുമായിരുന്നു അത്രേ. 3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ച ബ്രഷ് ഇത്. എല്ലാവരും ഇത് കണ്ടോ? എന്റെ 3-ാമത്തെ വയസ്സില് പിറന്നാൾ നമ്മ കൈകൊണ്ട് തുന്നിരുന്ന ഉടുപ്പാ ഇത്. ഞാൻ മരണം വരെ കളയൂല. ഞങ്ങളുടെ തറവാട്ട് പറമ്പിന്റെ അതിരില് തേൻകിനിന്ന് ഒരു മാവ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ സുധാകരനോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിരുന്നു. ഒരു ദിവസം പണിക്കിരങ്ങൾ വീട്ടിൽ വന്നപ്പോ അതിന്റെ ഉച്ചയിൽ ഒരു മാമ്പഴം കണ്ടു. എറിഞ്ഞു വീട്ടാൻ പറ്റുമെന്ന് പണിക്കിരങ്ങൾ എന്നോട് ചോദിച്ചു. പറ്റുമെന്ന് ഞാനും പറഞ്ഞു. ജീവിതത്തിൽ ആകെപ്പാട് ഒരു മങ്ങയ്ക്ക് ഞാൻ കല്ലെറിഞ്ഞിട്ടുള്ളൂ. ആ കല്ല ഇത് എങ്ങനെ? ഗ്രേറ്റ് വർക്ക്. ഇതുപോലുള്ള നായികമാർ നമ്മുടെ മലയാളത്തിന് മാത്രം സ്വന്തമാണെന്ന് നമുക്ക് അഭിമാനത്തോടെ തന്നെ പറയാൻ പറ്റും. വലിയ സന്തോഷം നവ്യ, ഇത്രയും എന്താ പറയുക, ഇത്രയും ഒരു മാസ്മരികമായിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമുക്ക് തന്നതിന് താങ്ക് യു സോ മച്ച് ഡാർലിംഗ്, താങ്ക് യു. ഇനി നമുക്കറിയാൻ ബാക്കിയുള്ളത് അയ്യപ്പസ്വാമി കനിഞ്ഞ് നല്ല മാർക്സും കൂടിയാണോ എന്ന് മാത്രമേ ഉള്ളൂ. റെഡി അമൃത? നവ്യ 30 out of 30. Remy Tommy 30 out of 30. Jadishada 39 out of 40. Thank you.
ടീം ചിരിക്കുടുക്കയുടെ യാത്രാ റൗണ്ടിലെ ഈ ഒരു ആക്ടിന് വൺ ഓഫ് ദ ബെസ്റ്റ് സ്കോർ, ഹൈയസ്റ്റ് സ്കോർ ആണ് ഇവർ ഇന്ന് കരസ്ഥമാക്കുന്നത്. ദേ ആർ ഗെറ്റിംഗ് 99/100. ഓക്കെ, അപ്പോൾ സ്വാമി അനുഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി നിങ്ങളുടെയൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഓഡിയൻസിന് വേണ്ടി, ജഡ്ജസിന് വേണ്ടി ഒരു ആടിച്ച് പൊളി പാട്ടിൽ തന്നെ നമുക്കൊന്ന് നിർത്തിയാലോ. മനുഷ്യട്ടാ, റെഡി. വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷക വില്ലുഭദ്ര സഹസ്രനയന ശരണമേകണേ സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷക വില്ലുഭദ്ര സഹസ്രനയന ശരണമേകണേ സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. അപ്പോൾ ഇതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് നല്ല ചിരിയോടൊപ്പം നല്ല ചിന്തയും സമ്മാനിക്കാൻ വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി, വൈറ്റിംഗ് അപ്പ്. എന്നാലും എന്നെ തേച്ച് കളഞ്ഞല്ലോ കറുത്തമ്മേ. നിങ്ങൾ ആരാ? ഞാൻ പഴഞ്ഞി. പഴങ്കഞ്ഞിയോ? പഴങ്കഞ്ഞിയല്ല, പളനി. ഇത്രയും കാലം നിങ്ങൾ പറയുമ്പോ ഞാൻ നിന്നു, നിങ്ങൾ പറയുമ്പോ ഞാൻ പോയി. ഇനി മുതൽ ഞാൻ പറയുമ്പോ നിങ്ങൾ നിക്കും, ഞാൻ പറയുമ്പോ നിങ്ങൾ പോവും. ഇത് എന്റെ കുതിരയുടെ കീ. എന്നിട്ട് കുതിര എവിടെ? എന്റെ കുതിര കൂടെയല്ലെന്ന് കരുതി. നീയൊക്കെ എന്റെ മേലിൽ കുതിര കയറണ്ട. പിന്നൊരു കാര്യം പറ, കഴിഞ്ഞ ആഴ്ച പല്ലുവേദന കാരണം എനിക്ക് പള്ളിയിൽ എത്താൻ പറ്റിയില്ല. ഞാൻ നിന്റെ ഇടവകയിൽ നിന്ന് മാറിയിട്ട് 2 വർഷമായി വർഗീസേ. 100 ആണോ അമ്മാവ? ചില്ലറയില്ലേ? ഇല്ല മക്കളെ. എന്നാ ബാലൻസ് പിന്നെ തരാം. അമ്മാവോ, ബാലൻസ് ഒക്കെ മേടിച്ചോണേ. സ്ത്രീധനത്തിന്റെ ബാലൻസ് തരാത്ത ടീമാ. മനുഷ്യനായ കൊച്ചൊക്കെ നാണം വേണം.